നമ്മളിനി കിഡ്നിയുടെ അസുഖം വന്നാൽ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കിഡ്നി അസുഖം വന്നാൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അള്ളാഹുവേ എൻ്റെ കിഡ്നി രോഗത്തെ മാറ്റണേയെന്ന്. പക്ഷേ നമ്മളിൽ എത്ര പേരുണ്ട് എപ്പോഴെങ്കിലും ഒരു സുന്നത്തായ നിസ്കാരമെങ്കിലും നിസ്കരിക്കുമ്പോൾ സുജൂതിൽ കിടന്നുകൊണ്ട്, അറബി അറിയാത്തവർക്ക് മലയാളത്തിൽ ചിന്തിക്കാമെന്നൊക്കെയാണ്, മലയാളത്തിൽ പറഞ്ഞാൽ ചിലപ്പം പ്രശ്നമാകും എന്നൊക്കെ പല വാക്ക്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, അങ്ങനെ ഫിഖ് പറയലല്ല എൻ്റെ ജോലി. ഞാൻ പറയുന്നത് എപ്പോഴെങ്കിലും ഇനി കേവലം ശുക്രിൻ്റെ ഒരു സുജൂദ്, നിസ്കാരമല്ല എന്ന് വിചാരിച്ചോ, ജസ്റ്റ് ഒരു ശുക്രിൻ്റെ സുജൂദ് ചെയ്തുകൊണ്ട് ഇതിൽ എത്ര പേര് പറഞ്ഞിട്ടുണ്ടാകും, ഇതുവരേക്കും എൻ്റെ രണ്ട് കിഡ്നിക്കും ഒരു പ്രയാസവും തരാത്ത അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതിയുമെന്ന്. ദാറ്റ് ഈസ് ശുക്ർ. നമ്മുടെ ബുദ്ധിക്ക് ഇനി ചിന്താശേഷി നഷ്ടപ്പെട്ട് ഡിമെൻഷ്യയും അതേപോലെ തന്നെ ഈ അൽഷമസും വന്നിട്ട് വേണോ നമുക്ക് പ്രാർത്ഥിക്കാൻ? എപ്പോഴെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ, ഇതുവരെ എൻ്റെ ബുദ്ധിക്ക് ഓർമ്മകളൊന്നും നഷ്ടപ്പെടുത്താതെ നിർത്തിയ അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയുമെന്ന്? ഇതുവരെ ആക്സിഡൻറ്റ് പറ്റിയിട്ടില്ല നമുക്ക്, ഒരുപാട് ആളുകൾ